ഏ ആൾക്കാര് പല വിധത്തിലാണ്ടേ പലതും പറയൂടെ. നമ്മളെ ആൾക്കാരൊക്കെ എന്തിനു നോക്കണേ അച്ഛൻ? നമ്മള് സമൂഹജീവിയില്ലേ, അപ്പൊ പേടിക്കണം, ആൾക്കാരെ പേടിക്കണം. അച്ഛൻ ചില നേരത്ത് ഭയങ്കര അഡ്വാൻസ്ഡ് ആട്ടാ, അതുപോലെ തന്നെ ചില നേരത്ത് പഴഞ്ചൻ. നാല് പിള്ളേർ തന്തയായി പോയില്ലേ, ചിലപ്പോ അഡ്വാൻസ് ആവും, ചിലപ്പോ പഴഞ്ചനാവും, അങ്ങനെയൊക്കെ തന്നെ കയറി ഇറങ്ങി ഇരിക്കും. ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കാതെ അവിടെ പോണത് ഇരടാ. ഏ കാര്യങ്ങള് മനസ്സിലാക്കി ജീവിച്ചാൽ തന്നെ കൊള്ളാം. ആദ്യം ഡിഗ്രി എഴുതിയറാ, ഡാൻസും പ്രായകൂത്തുമായി നടക്കണമായി. ജോലി സമ്മതിച്ചെടുക്കാൻ നോക്ക്, ജീവിതത്തിൽ എന്തെങ്കിലും ആവാൻ നോക്കടാറക്ക. വേറെ വാരാ കോലാ തീനാടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങനെ നടക്കാതെ നിന്റെ പോക ശരിയായ വിഷു. ഞാൻ പറഞ്ഞിരുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ ഇങ്ങനെ ഇട്ട് ഉപേക്ഷിക്കാനുള്ള ക്വാളിറ്റി ഒന്നും അച്ഛനില്ല. അച്ഛൻ ജീവിതത്തിൽ വല്ല വിജയം നേടിയിട്ടുണ്ടോ? ഇല്ലല്ല. ഓരോരുത്തർ നോക്കി അച്ഛനൊരു പരാജയം തന്നെയാ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയി തീർന്ന ആൾ ഇങ്ങനെ ഇട്ട് ഉപദേശിക്കുകയാണെങ്കിൽ അത് കേൾക്കാനൊരു സുഖമുണ്ട്. കേട്ടോണ്ട് നിക്ക, ഇതൊരു വരെ ഞങ്ങ പിങ്ങ ഓരോന്നും പറഞ്ഞിട്ട്. എവിടെയായിരുന്നു? ഞാൻ അവിടെ ഇരിക്കേണ്ടതാണ്. എന്ത് വിശക്കുണ്ടോ? പിന്നെന്ത്? ഒന്നുമില്ല. അമ്മ അമ്മയാണെങ്കിൽ ശരി, ഇവിടെ ഉള്ള വേറെ ആരാണെങ്കിലും ശരി, ഇവിടെ തമാശക്ക് പോലും അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്താണ് അച്ഛൻ ഉദ്ദേശിക്കണം? ഒന്നുമില്ല. അച്ഛൻ ചേട്ടനെ കുറച്ച് കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി, പക്ഷെ അത് ഉപദേശത്തിന്റെ രീതിയിലാ. പക്ഷെ അത് ചേട്ടന്റെ ഭാഗത്തുനിന്ന് വന്ന മറുപടി വേറെ രീതിയിലാ. അച്ഛനെ നന്നായിട്ട് വിഷമമായിട്ടുണ്ട്. എന്തോ എനിക്ക് ചേട്ടന്റെ സംസാരം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മ അവനെന്താ അച്ഛനോട് പറഞ്ഞത്? യേശു വിഷ്ണുവിനോട് ചെന്നോന്നേ. ഓക്കെ. എന്താ നീ അകത്തേക്ക് കയറി പോയപ്പോ അച്ഛനോട് എന്ത് പറഞ്ഞിട്ടാ പോയത്? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലടാ. നീ ചുമ്മാ ഇടേ, നീ പോ. ഇങ്ങോടാ. എന്ത് വാടാ ഇങ്ങോട്ട്. അമ്മ എന്തും ഒന്നും അറിയാതെ ഇങ്ങനെ വെറുതെ ചൂടാണെന്തിനാ? അച്ഛനെ നിന്നെ ഉപദേശിക്കാനുള്ള ക്വാളിറ്റി ഇല്ല അല്ലേ? അച്ഛൻ ജീവിത പരാജയം സംഭവിച്ച ആളാണ്. ജീവിത പരാജയം സംഭവിച്ച ഒരാൾ ഉപദേശിക്കുന്നത് കേൾക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാണല്ലേ? ശരി, നീ അച്ഛന്റെ മുഖത്തേക്ക് നീ അച്ഛാന്ന് വിളിക്കണ്ട. അമ്മ ആ നേരത്തെ മിണ്ടിപ്പോ നോക്കാൻ ചെറിയെ. ഞാൻ അറിയാതെ ആ നേരത്ത് പറഞ്ഞു പോയി, തെറ്റാണ്. അത് ഞാൻ റൂമിൽ പോയിരുന്ന് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. സോറി അമ്മ. അച്ഛനോട് സോറി പറയടാ. സോറി. എന്റെ അടുത്ത് സോറി ഒന്നും പറയണ്ടേ. ഞാൻ ഈ ജീവിത വിജയം കൈവരിച്ച ആളൊന്നുമല്ല, പരാജയ ലോക പരാജയമാണ് ഞാൻ. നിനക്കൊക്കെ വയ്യാണ്ടായ രാത്രിയെന്നോ പകലെന്നോ നോക്കാൻ എടുത്തോണ്ട് ഓടും ഹോസ്പിറ്റലിലേക്ക്. നേരം വെള്ളം കോളം കുത്തിയിരിക്കും അസുഖം മാറാനായിട്ട്. നീ ലച്ചു ഒരു പരുവ ആവുന്നിടം വരെ അച്ഛൻ മുത്തിയിരുന്ന് ജോലി ചെയ്തിട്ടാ ഈ കുടുംബം കഴിഞ്ഞോണ്ടിരുന്നെ. അന്നേരം എനിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടി ലോകം മുഴുവനുള്ള എല്ലാ ഓഫീസിലും എന്നെ കൊണ്ട് കയറി കേട്ടിട്ടുണ്ട് നിന്റെ അച്ഛൻ. അച്ഛൻ ജീവിത വിജയം നേടാത്ത ആളാണ് പോലും. നാളെ ചേട്ടാ നിനക്ക്. നീ പറയല് കാര്യം കൊണ്ടേ, അച്ഛൻ ജീവിത വിജയം നേടിയ ആളൊന്നും അല്ല. പിന്നെ നിനക്കൊക്കെ ഇതുവരെയൊന്നും സമ്പാദിച്ച് തരാനും പറ്റിയിട്ടില്ല. തന്ന സ്നേഹം മാത്രം. ആ സ്നേഹത്തില് നിനക്ക് എന്തെങ്കിലും നീ വില കുറച്ച് കാണണമെങ്കിൽ നീ തിരിച്ച. പിന്നെ ഈ ജീവിത വിജയം നേടിയവർക്ക് മാത്രമേ ഉള്ളൂ ജീവിത പരാജയം സംഭവിച്ചവർക്ക് ലോകത്ത് ജീവിക്കാൻ പറ്റില്ലെന്ന് നിനക്ക് തോന്നണമെങ്കിൽ മകളെ തന്നെ കൊന്നു. പറഞ്ഞില്ലേ? അറിയാതെ പറഞ്ഞത് പറഞ്ഞില്ലേ? സോറി.